ഹായ് എവരി വൺ, ഈ ഫോർക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻറ്റ് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗിനകത്താണ്. സംഭവം എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കപ്പോൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗാണ്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ടൈപ്പിന് എടുത്തത്. ഇനി ഞാനിതിലേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ തീ കൊടുക്കാൻ യൂസ് ചെയ്യണ ഒരു സ്റ്റവാണ്. വിറകൊക്കെ യൂസ് ചെയ്യണ തീയാണ്, അതുകൊണ്ട് സ്റ്റവാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കപ്പോൾ കറക്റ്റായിട്ട് സ്റ്റവ് കിറ്റിൻ്റെ സെൻറ്ററിൽ വെച്ചു കൊടുക്കാം. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടാവും നമ്മ വെച്ചു കൊടുത്തേക്കണ തീ കറക്റ്റായിട്ട് കിറ്റിൻ്റെ സെൻറ്ററിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആ കിറ്റ് എന്തുകൊണ്ടാണ് ഉരുകാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ചൂട് കൊടുത്താലും ഈ ചൂട് ഈ കിറ്റിൻ്റെ ഉള്ളിലിരിക്കണ വെള്ളം ആഗീകരണം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കിറ്റ് ഉരുകൂല. അപ്പോൾ നമ്മൾ വെച്ചേക്കണ വെള്ളം ഇപ്പോൾ ചൂട് പിടിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഈ നൂഡിൽസ് വന്നിടാൻ വേണം. അപ്പോൾ കുക്കിങ്ങിനായിട്ട് ഞാൻ നൂഡിൽസ് തന്നെ എടുക്കാൻ കാരണം നൂഡിൽസ് ആകുമ്പോൾ നമുക്ക് അധികം സമയമില്ലാതെ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ നൂഡിൽസ് തന്നെ തിരഞ്ഞെടുത്തത് കേട്ടോ. ഒരു 30 മിനിറ്റായി നമ്മൾ ഈ കിറ്റിനടിയിൽ തീ കൊടുത്തിട്ട് എന്നിട്ട് കിറ്റ് ഇതുവരെ ഉരുകിയിട്ടില്ല. അപ്പം ഇനി കിറ്റ് ഉരുകണമെങ്കിൽ തന്നെ ഈ കിറ്റിനകത്തുള്ള വെള്ളം ഈ കിറ്റിന് താങ്ങാവുന്നതിലധികം ചൂട് പിടിക്കണം, എന്നാലേ ഈ കിറ്റ് ഉരുകൊടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗിനകത്ത് കുക്ക് ചെയ്തതിന് നൂഡിൽസ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഞാനിതപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കും കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗിനകത്ത് ചെയ്ത നമ്മുടെ, ഞാനത് പുറത്തേക്ക് എടുത്ത് കാണിച്ചിരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗിനകത്ത് നമുക്ക് കുക്ക് ചെയ്ത നൂഡിൽസ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ തുടക്കം തന്നെ നിങ്ങളോട് പറഞ്ഞു ഇതൊരു എക്സ്പെരിമെൻറ്റൽ കുക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തിന്ന് നോക്കണില്ല, കാരണം അത്രയും പ്ലാസ്റ്റിക് കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിനകത്താണ് നമ്മൾ ഇത് കുക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അംശത്തിനകത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും, അതുകൊണ്ട് തന്നെ ആരും ഇത് ചെയ്ത് കുക്ക് ചെയ്ത് നോക്കരുത്, അല്ല തിന്ന് നോക്കരുത്. പിന്നെ എന്തുകൊണ്ടാണ് ആ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉരുകാണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ എത്രത്തോളം ഹീറ്റ് കൊടുത്താലും ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൻ്റെ ഉള്ളിലുള്ള വെള്ളം ആ ചൂട് ആഗീകരണം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ബാഗ് ഉരുകാണ്ടിരുന്നിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് വരുന്നതായിരിക്കും.